അത്തം മുതൽ 10 ദിവസമുള്ള തിരുവോണത്തിന്റെ ആഘോഷങ്ങളെല്ലാം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അത്തച്ചമയ ആഘോഷങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ഓണപരീക്ഷയിൽ കൂടി തീർത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ അത്തപ്പൂക്കളത്തിന്റെ തിരക്കിലേക്ക് മാറും. ലോകപ്രശസ്തമായ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ആഘോഷങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അത്തച്ചമയ ഘോഷയാത്രയോടെയാണ് ഓണാഘോഷം തുടങ്ങുന്നത്. രാവിലെ സ്പീക്കർ എ എൻ ഷംസീർ അത്തം നഗറിൽ പതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമാകും. പാമ്പാക്കടയാണ് സ്ഥലം, പാമ്പാക്കട പഞ്ചായത്തിലുള്ളതാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ കൂടി കഥ ഈ നിലയ്ക്ക് ഈ രീതിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പുലികൾ ഉൾപ്പെടെ ഇവിടെ ഈ അത്തച്ചമയ ഘോഷയാത്രയെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ എല്ലാവരും തന്നെ അവരുടെ ചമയങ്ങളെല്ലാം അണിഞ്ഞ് പുലികളൊക്കെ ഒരു ഗർജനത്തിന് തയ്യാറായി തന്നെ നിൽക്കുന്നു. നമ്മളെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഈ നിലയ്ക്ക് വളരെ നേരത്തെ തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്കാണ് ഇതിന്റെ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പോ പുലിക്കളി, അതിന്റെ പുലിക്കളി വേഷധാരികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എബി പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഗർജനത്തിനും അതുപോലെ തന്നെ പുലിക്കളിക്കുമായിട്ടാണ് ഇവരെല്ലാം ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം വ്യാധിയും ഇല്ലാത്ത ഒരു കേരളനാട് ഭരിച്ചിരുന്ന മാവേലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ഈ മാവേലി രൂപങ്ങൾ നമുക്ക് എപ്പോഴും കൗതുകമുള്ളതാണ്. അതായത് വലിയ കട്ടി മീശയൊക്കെ വെച്ച് കുടവേറുമായി എത്തുന്ന വലിയ കിരീടമൊക്കെ ധരിച്ച മാവേലി തമ്പുരാനെ വരവേൽക്കാനായിട്ടുള്ള മലയാളികളുടെ ഒരു ആവേശമുണ്ടല്ലോ. ഈ മാവേലി രൂപങ്ങൾ അത് അവിടെ കാണുന്നുണ്ടോ എബി? തീർച്ചയായും ഒരു മാവേലി കലാരൂപം, അതിനെ മാവേലിയുടെ ആ രൂപത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ഒരു പരിധി വരെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലല്ലായിരുന്നു അദ്ദേഹം, വളരെ കരുത്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ കണക്കാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതും ഈ മാവേലി രൂപം അതിന്റെ ഒരു സസ്പെൻസിൽ തന്നെ നിൽക്കുകയാണ്. അത് ഈ ഘോഷയാത്ര എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നതും മാവേലി രൂപം തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള പുലികളാണ് ഇവിടെ ഏറ്റവും. ഇതേതാ പുലി? കരിമ്പല്. പുലികളാണ്. ഓ ഓ, ഓണത്തിന്റെ സമയത്ത്, ഓണത്തിന്റെ സമയത്ത്, കൂടുതൽ ഓണത്തിന്റെ സമയത്താ തൃശ്ശൂർ. എല്ലാവരും ഒരു ടീമാണ്? അതെങ്ങനെയാ? ഞങ്ങളെല്ലാം ഒരു ടീമാണ്. ഇവിടുത്തെ ഓണം എങ്ങനെയാ? നമ്മളെ ഇവിടെ തുടങ്ങുകയാണല്ലോ, ഇനിയിപ്പോ എങ്ങനെയാ? വയനാടിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിലും അതൊന്നും, അതൊരു സൈഡിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഭയങ്കര ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. അടിപൊളി യാത്ര എന്നുള്ള ഒറ്റ വ്യക്തി ഒറ്റ ഉദ്ദേശം അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ആ നിലക്കുള്ള ഗംഭീരമായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് പുലിയുടെ ആ ഒരു മുഴുവൻ ആ ഒരു സംഗതികളെല്ലാം തന്നെ അണിഞ്ഞ് അവർ ആ വേഷവിധാനത്തിലൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ, അതായത് ഇപ്പൊ രാവിലെ 9 മണിക്ക് പരിപാടി തുടങ്ങി, വളരെ നേരത്തെ തന്നെ ഇതിന്റെ സമയങ്ങളെല്ലാം അറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഇവിടെ ബാക്കിയമേളകൾ ഉൾപ്പെടെ ആരംഭിച്ചു അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി അതിന്റെ ആ ഒരു ആഘോഷത്തിലേക്ക് കൂടി നമുക്ക് പോകാം. Thank you.